നാടകത്തിൽ നിന്നും സിനിമയിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് സിനിമ സട്ടിലായിട്ട് അഭിനയിക്കുന്ന ഒരു ഇതാണ്, നാടകം കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു വെഞ്ചറിനെ സംബന്ധിച്ച്. ഇല്ല, എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം തിരിച്ചറിഞ്ഞു. കാരണം ഈ നാടകത്തിൽ നമ്മൾ സർവാംഗാഭിനയാണ്, കാല് മുതൽ തല വരെയുള്ള എല്ലാ അംഗങ്ങളും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് പുറകോട്ടുള്ള ആൾക്ക് ഈ ചെറിയ കണ്ണിൻ്റെ ചെറിയ നേരിയ ചലനങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ കണ്ണിൽ പെട്ടില്ല എന്ന് വരാം. അപ്പം അതുകൊണ്ട് മൊത്തം ഒരു കുറച്ചുകൂട്ടി ചെയ്യണം നാടകത്തിൽ. സിനിമയിലാകെ പറഞ്ഞ് നമ്മുടെ ഈ ചെറിയ മുഖം എത്രയോ വലിയ വലിപ്പത്തിലാണ് ഒരു ക്ലോസപ്പ് ഷോട്ടിലൊക്കെ സ്ക്രീൻ കാണുക. അപ്പം മുഖത്തിലുണ്ടാകുന്ന വളരെ നേരിയ ഏറ്റവും സൂക്ഷ്മമായ ചലനങ്ങൾ വരെ അതിനകത്ത് പ്രതിഫലിച്ച് കാണാം. ഈ വ്യത്യാസം നമ്മൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിഞ്ഞ് അറിയാത്തത് കൊണ്ടാണ് നാടകത്തിൽ പ്രഗത്ഭരായ പലരും സിനിമയിൽ വേണ്ടത്ര ശോഭിക്കാതെ പോയിട്ടുള്ളത്. അങ്ങനെയുണ്ട്, കഴിവുണ്ടായിട്ടും അങ്ങനെയുണ്ട്. അപ്പം ഇത് നമ്മൾ, കാരണം അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അറിഞ്ഞു വിളമ്പുക എന്ന് പറഞ്ഞു. അതെ, നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളുടെ സിനിമയ്ക്കുള്ള ഞാൻ സിനിമയിലേക്ക് ഈ രംഗത്തേക്ക് വന്നത് അരവിന്ദനായാലും പരദേട്ടനായാലും പപ്പേട്ടനായാലും ബാക്കി കെ ജി ജോർജ് ആയാലും മോഹനായാലും ഇവരെല്ലാം നമുക്ക് അടുപ്പമുള്ള ആളുകളും നമ്മളെ നന്നായി മോൾഡ് ചെയ്യാൻ അറിയാവുന്നവരും നമ്മളെ നന്നായിട്ട് അറിയാവുന്നവരും നമ്മുടെ സാധ്യതയും പരിമിതിയും രണ്ടും അറിയാവുന്നവരും. അപ്പം അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് നമുക്കിത് ഈ രണ്ട് മാധ്യമങ്ങളും വലിയ കുഴപ്പമില്ലാണ്ട് പിടിച്ചു പോകാൻ പറ്റിയത്.